എന്തോ പറയാനുണ്ടെന്ന് ഗാർഗി പറഞ്ഞല്ലോ. അതെ, വീട്ടിൽ പോകുന്ന കാര്യം. വീട്ടിലേക്കോ? എന്നോട് ഇവിടെ താമസിക്കാനല്ലേ അച്ഛൻ പറഞ്ഞത്? ആ വീട്ടിലല്ല, നിന്റെ വീട്ടില്, ഉദയനൂർ. എന്റെ വീട്ടിലോ? സത്യമാണോ പറയുന്നത്? ആ, ഇപ്പൊ തന്നെ പുറപ്പെടണം, ദൂരം കുറെ ഉണ്ടല്ലോ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്റെ ഉദയനൂരമ്മേ. പാപ്പോ, അതെ, എനിക്ക് ദേവിയോട് ഒന്ന് പറയണം. അമ്മയുടെ മായെന്നല്ലാതെ എന്താ ഞാൻ ഇതിനെ പറയാ? എന്റെ വീട്ടിൽ പോവാന്ന് അദ്ദേഹം ഇങ്ങോട്ട് വന്ന് പറയുന്നു. സത്യാണോ അതോ തോന്നലാണോ? ദേവി തന്നെ എനിക്കൊന്ന് പറഞ്ഞതാ. പോകുമ്പോ ഉടുക്കാൻ നല്ലൊരു സാരി പോലും ഇല്ലല്ലോ. കഴുത്തിൽ ഗാർഗി തന്ന ഈ മാല മാത്രമേ ഉള്ളൂ. അഹങ്കാരം പറയുന്നതല്ല ദേവി, കുറെ പൊന്നിട്ട് നടക്കാനുള്ള മോഹമൊന്നും എനിക്കില്ല. പക്ഷേ അമ്മയും പല്ലവിയും ചോദിക്കില്ലേ, ഞാൻ എന്താ പറയാ? സാരമില്ലല്ലേ, ഭർത്താവിന്റെ സ്നേഹം കിട്ടിയല്ലോ, അതിനല്ലേ ഏറ്റവും വലിയ വില. പണക്കാരന്റെ ഭാര്യയായിട്ടും പാർവതിയുടെ കയ്യിലും കഴുത്തിലും ഒന്നും ഇല്ലല്ലോ എന്ന് ആരെങ്കിലും പറഞ്ഞാ എനിക്കൊരു വിഷമവും തോന്നില്ല. പക്ഷേ പാർവതിയുടെ ഭർത്താവ് പാർവതിയോട് ഒരു അടുപ്പവും കാണിക്കുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാ അതെനിക്ക് വലിയ വിഷമം. പക്ഷേ ആ പ്രശ്നം ഇനിയില്ലല്ലോ, ദേവി തന്നെ ഒരുപാട് തന്നു. ഞാൻ ആവശ്യമില്ലാതെ തന്നെ കൂടുതൽ മോഹിച്ച ഞാൻ നന്ദിയില്ലാത്തവളായി മാറും. കിട്ടിയത് തന്നെ ഒരു കുന്നോളാ, എനിക്കത് മതി. നേരം വൈകുന്നു. ആ, ദാ വരുന്നു. അദ്ദേഹത്തെയും കൂട്ടി അമ്മയുടെ നടയില ഞാൻ ആദ്യം പോവാ, എന്നിട്ട് വീട്ടിലേക്ക് പോവുള്ളൂ. പാർവതിയെ ഈ വീട്ടിൽ കയറ്റാൻ പാടില്ലെന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധം പ്രഭാവതിക്കായിരുന്നു. അതിന്റെ പേരിൽ നീ അവളോട് കുറെ വഴക്കിടുകയും ചെയ്തു. ഇപ്പം അവളുടെ മനസ്സ് മാറിയപ്പോ പാർവതിയെ ഈ വീട്ടിൽ കയറ്റില്ലെന്ന് നിനക്ക് വാശി. പാർവതിയെ ഈ വീട്ടിൽ കയറ്റില്ലെന്ന വാശിയൊന്നും എനിക്കില്ല അമ്മേ. അവളെ വീണ്ടും ഔട്ട് ഹൗസിലേക്ക് പറഞ്ഞയച്ചത് മനസ്സോടെയും അല്ല, പെട്ടെന്നുള്ള മനമാറ്റത്തിന്റെ കാരണം രാധിക പ്രഭാവതിയോട് ചോദിച്ചതല്ലേ. അവള് ഉരുണ്ട് കളിക്കുകയല്ലേ ചെയ്തത്. പ്രഭാവതി അവളോട് സ്നേഹം കാണിക്കുന്നത് വളർത്താനാണോ കൊല്ലാനാണോ എന്നറിയാത്തത് കൊണ്ട് ഞാനൊരു മുൻകരുതലെടുത്തതാ. പ്രഭാവതിയുടെ കൈകളിലേക്ക് പാർവതിയെ ഇട്ടുകൊടുക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. പ്രഭാവതി പറഞ്ഞത് സത്യമായിരുന്നെങ്കിൽ, വിശാലിനിപ്പോ പാർവതിയോട് സ്നേഹമാണെങ്കിൽ, അവളോട് ഞാൻ ഔട്ട് ഹൗസിലേക്ക് പോവാൻ പറഞ്ഞപ്പോ അവൻ തടയുമായിരുന്നില്ലേ? ഒരക്ഷരം അവൻ മിണ്ടിയില്ലല്ലോ. വിശാൽ, പാർവതി നീ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ഗോപിയേട്ടനെ ധിക്കരിച്ചൊന്നും പറഞ്ഞ് വിശാലിനോട് വഴക്കിനൊന്നും പോണ്ട. പാർവതിയെ കൂട്ടിക്കൊണ്ടുവരാൻ അവനെ പറഞ്ഞയച്ചത് ഞാനാ. എന്തിനാ ഗോപിയേട്ടൻ ഇങ്ങനെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കുന്നത്? നമ്മുടെ മോന് മാത്രമല്ല, ഗോപിയേട്ടനെ ധിക്കരിക്കാനുള്ള ധൈര്യം എനിക്കുമില്ല ഗോപിയേട്ടാ. പാർവതി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഗോപിയേട്ടൻ പറയുന്നത് വരെ ഇവളുടെ താമസം ഔട്ട് ഹൗസിൽ തന്നെയായിരിക്കും. അച്ഛമ്മേ, പാർവതിയും വിശാൽ ബ്രോയും പാർവതിയുടെ വീട്ടില് പോവുക, രണ്ടുപേരും കുറച്ചു ദിവസം അവിടെ താമസിക്ക. ലളിതേച്ചിയുടെ നിർബന്ധമാ, ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. വിവാഹം കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും അങ്ങോട്ട് പോയിട്ടില്ലല്ലോ, അവർക്കുണ്ടാവില്ലേ കാണാനും സൽക്കരിക്കാനും ഒക്കെ ആഗ്രഹം. മോളെ, പുതിയത് വാങ്ങിത്തരണമെന്ന് വിചാരിച്ചതാ. ജ്വല്ലറിയിൽ പോയാ പിന്നെ ഇന്ന് നിങ്ങളുടെ പോക്ക് നടക്കില്ല. ഇത് മോളെടുത്തോ.
ഞാനിത് ആർക്കു വേണ്ടിയാ സൂക്ഷിച്ചു വെക്കേണ്ടത്? പൊന്നിട്ട് നടക്കാൻ എനിക്കങ്ങനെ പെമ്മക്കളും ഇല്ലല്ലോ. നീയല്ലേ ഇപ്പൊ എന്റെ മോള്. മോളെ പേടിക്കണ്ട, ഇതാ കേട്ടില്ലേ, അമ്മയ്ക്ക് അവള് മോളാണ് അത്ര. അപ്പൊ ഞാനോ മോളുടെ സ്വത്ത് തട്ടിപ്പറിക്കാൻ നടക്കുന്ന ഒരു ഗുണ്ട. ഇനി അമ്മ എന്നെ എടുത്തിട്ട് പെരുമാറുന്ന എന്റെ പേടി. നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അങ്ങളെ നീ മാത്രമല്ല ഞാനും. ഗോപിയേട്ടനും വിശാലും അല്ലാതെ നമ്മളാരും പാർവതിയുടെ വീട്ടുകാരെയൊന്നും ഇതുവരെയായിട്ട് കണ്ടിട്ടില്ലല്ലോ. ഞാനും പോയാലോ ഇവരുടെ കൂടെ. എന്തിനാ ഇങ്ങനെ വളച്ചു കെട്ടി പറയുന്നത് രാധികേ? ഇവരെ പറഞ്ഞയക്കാൻ ഞാൻ മുൻകൈ എടുക്കുന്നതുകൊണ്ട് രാധികയ്ക്ക് ഒരു പേടി. എന്തെങ്കിലും ഒരു ചതി ഉണ്ടോന്ന്. വിശാൽ നിങ്ങൾ ഇന്ന് പോണ്ട. ലളിതേച്ചി ചോദിച്ചാ ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞോളാം. പക്ഷേ ഇനി നിങ്ങളുടെ ഒരു കാര്യത്തിലും അമ്മ ഇടപെടില്ല. രാധിക പറയുന്നത് പോലെ കേട്ടാ മതി എല്ലാവരും. പ്രഭാവതി, അവര് പൊയ്ക്കോട്ടെ, ഞാൻ കൂടെ പോകുന്നില്ല, തടയുന്നുമില്ല. പോയ പോലെ തന്നെ അവരിങ്ങ് തിരിച്ചു വന്നാ മതി. മുഖം കറുപ്പിച്ച് നിൽക്കാതെ വേണ്ടത് എന്താണെന്ന് വെച്ച ചെയ്യ് പ്രഭാവതി. ഗാർഗി നീയും വാ, വാ മോളെ. ഒരാൾക്ക് ഇത്രയും താഴാൻ പറ്റുമോ? എന്റെ അമ്മയെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്. വിപിന്റെ കുറ്റപ്പെടുത്തൽ ചേച്ചിയുടെ ചങ്കി തന്നെ തറച്ചത്. അതാ വാ. വിശാലെ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പാവങ്ങളാ അവളുടെ വീട്ടുകാര്. പാർവതിയോട് എന്തെങ്കിലും വിരോധം ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടെങ്കിലേ അത് നീ അവരോട് കാണിക്കാൻ പാടില്ല. പ്രഭാവതി പറഞ്ഞതിന്റെ 10% മാത്രമേ ഞാൻ മനസ്സിൽ കയറ്റിട്ടുള്ളൂ. അതുകൊണ്ടാ പറയുന്നത്. പ്രഭാവതി പറഞ്ഞത് മുഴുവൻ സത്യമാണെങ്കിൽ ഞാൻ പറഞ്ഞത് വിട്ടുകളാ. ചെല്ല്, പോയി റെഡിയാവുക. രണ്ടാൺമക്കളെ ദൈവം എനിക്ക് തന്നത്. രണ്ടല്ല, മൂന്ന്. ഒരു മോളില്ലാത്തതിന്റെ സങ്കടം അമ്മയ്ക്ക് നല്ലോണം ഉണ്ടായിരുന്നു മോളെ. എന്തിനാ വേറൊരു മോള്? അമ്മ സന്തോഷം കൊണ്ടാ മോളെ. ദേ, സ്വന്തം അമ്മയും വീട്ടുകാരെയും കാണുമ്പോ ഈ അമ്മയെ മറന്നു പോരുത് കേട്ടോ. കൊറേ ദിവസം നിന്നേക്കരുത്, ഞാനിവിടെ നോക്കി നിൽക്കുന്നുണ്ടാവും. പെട്ടെന്ന് വരണേ, നോക്കട്ടെ അമ്മ. അമ്മ ഇപ്പൊ വരാവേ. അമ്മയുടെ സ്വഭാവം ഇങ്ങനെ മാറുമെന്ന് നീ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? കുറെ സങ്കടപ്പെടുത്തിയിട്ട് അതേ അളവിൽ ദേവി സന്തോഷവും തരുമെന്ന് മുത്തശ്ശൻ എപ്പോഴും പറയും, മണിക്കുട്ടനും പറയും. അറിയിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്കിപ്പോ കിട്ടുന്നത്. വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ആ നടയിൽ ചെന്ന് നിന്ന് ദേവിയോട് എനിക്ക് കുറെ നന്ദി പറയണം. നോക്ക്, ഇത് കൂടി വച്ച എന്റെ മോള് കൂടുതൽ സുന്ദരിയാ. കഴിഞ്ഞില്ലേ മോളെ? മതി ഗാർഗി. പാർവതിയുടെ ഡ്രസ് വെച്ചിട്ടില്ലേ? ആ ഔട്ട് ഹൗസിൽ കണ്ട ഡ്രസ് മുഴുവൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മ ഒന്ന് മാറ്. പുത്തമ്പെണ്ണിനെ ഒരുക്കുന്ന പോലെയല്ല ആണ് ഈ ചുരുക്കിയത്. ചേച്ചിയുടെ നട്ടുപോയി കിടക്കണമെന്ന് എനിക്ക് വന്ന് സൂക്ഷിച്ച്. ബ്രോ, ദാ നോക്ക്, നല്ല പൊന്നും കുടം പോലെ ഇല്ലേ? ദാ സ്വീകരിച്ചോ.
പുറപ്പെടാറായില്ലേ വിശാൽ സാറേ? ഇന്ന് ബുധനാഴ്ചയാ, 12 മണി മുതൽ 1:30 വരെ രാഹുവാലാ. നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? പാറുവിന്റെ മുത്തശ്ശന്റെ അടുത്ത് നിന്ന് പഠിച്ചതാ. നീയും പോകുന്നുണ്ടോ മണി? പാറു എവിടെയുണ്ടോ അവിടെയായി ഈ മണിക്കുട്ടൻ. മോനെ, മണിക്കുട്ടൻ പറഞ്ഞതുപോലെ രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങ. ഹലോ, അവിടെ അല്ല, ഇവിടെ കെട്ടിയുണ്ട് അടുത്ത്. ഹലോ, ഞാൻ എവിടെയാ കേറേണ്ടത്? നീ എവിടെങ്കിലും കേറ്. ഞാൻ പുറകിൽ കേറിക്കോട്ടെ. ആ, കേറ് കേറ്. ബൈ മോളെ. മിനി, അങ്ങോട്ട് നോക്ക്. മൂദേവി പടിയിറങ്ങി, എന്നേക്കുമായി പടിയിറങ്ങി. ഇനി എനിക്ക് ചാണകവെള്ളം തളിച്ച് ഈ വീടൊന്ന് ശുദ്ധിയാക്കണം. ചേച്ചിയുടെ മുഖം കണ്ടില്ലേ? ചേച്ചി പഴയ ചേച്ചി തന്നെ. ഇത്ര നേരം നമ്മൾ കണ്ടത് ചേച്ചിയുടെ ഫാൻസി ഡ്രസ്സാ. ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. കൊറേ ദൂരം പോവാനുള്ളതല്ലേ പാറു? എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞും പോകുന്നതല്ലേ രസം? എന്റെ മുഖത്തുനിന്ന് നോക്കിയാലല്ലേ എനിക്ക് എന്തെങ്കിലും മിണ്ടാൻ തോന്നും. കണ്ടില്ലേ വിശാൽ സാറ്, ഈ ലോകത്തൊന്നും അല്ല, മനസ്സിൽ വേറെ എന്തൊക്കെയോ. മണിക്കുട്ടാ, കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ടല്ലേ എന്റെ വീട്ടിലേക്ക് പോകുന്നത്. എങ്ങനെ പെരുമാറിയാല അമ്മയ്ക്കും മുത്തശ്ശനും പല്ലവിക്കും ഒക്കെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കൊടുക്കണം എന്നുണ്ട്. എന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പറ മണി. മണി, അവരുടെ മുന്നിൽ ഞാൻ ഇന്റർവ്യൂവിനൊന്നുമല്ല പോകുന്നത്. അവരെ സുഖിപ്പിക്കുന്ന രീതിയിലൊന്ന് പെരുമാറാൻ എന്നെ കിട്ടില്ലെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്ക. സുഖിപ്പിക്കണ്ട, പക്ഷേ അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറരുതെന്ന് പറഞ്ഞു കൊടുക്ക മണിക്കുട്ടാ. മനസ്സിലുള്ളതേ മുഖത്ത് കാണിക്കുന്നതാ എന്റെ സ്വഭാവം. മനസ്സിലെ ദേഷ്യം വെച്ചിട്ട് പുറത്ത് ഇളിച്ചു കാണിക്കാൻ എനിക്ക് പറ്റില്ല. ചെറിയ കാര്യത്തിന് പോലും വിഷമിക്കുന്നവരാണെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞു കൊടുക്കുമണി. എന്തിനാ എന്നോട് പറയുന്നത്? അടുത്തടുത്ത് ഇരിക്കുകയല്ലേ, പറയാനുള്ളത് നേരിട്ട് പറഞ്ഞാ മതി രണ്ടാളും. മനസ്സിൽ ദേഷ്യം വെച്ച് പുറത്ത് സന്തോഷം അഭിനയിക്കാൻ അറിയില്ലെന്ന് വിശാൽ സാർ പറഞ്ഞില്ലേ, എന്താ അതിന്റെ അർത്ഥം? ആ പറഞ്ഞു തന്നെയാ അതിന്റെ അർത്ഥം. എന്ന് വെച്ചാ മനസ്സിൽ എന്നോട് ദേഷ്യമാണെന്ന് അല്ലേ? സത്യം പറ, എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ? സ്നേഹമല്ല. എന്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്നാ ഞാൻ കരുതിയത്. അതിന്റെ സന്തോഷവും നന്ദിയൊക്കെ ദേവിയോട് പറഞ്ഞിട്ടാ ഞാൻ വിശാൽ സാറിനൊപ്പം വന്നത്. വിശാൽ സാറ് എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞു സന്തോഷിക്കാൻ. നീ ഇപ്പോഴും ആ പാർവതി തന്നെയല്ലേ? ഞാനാ വിശാലും. ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കുന്നതാണോ പ്രേമം? ഇതെന്താ സിനിമയാണോ? ഞാൻ മണ്ടിയ, അടുത്ത് നിൽക്കുന്ന ആളുടെ മനസ്സ് തിരിച്ചറിയാൻ കഴിവില്ലാത്ത വെറും മണ്ടി. നീ ഇതുവരെ കഴിക്കാൻ വന്നില്ലല്ലോ, എടാ വന്ന് കഴിക്ക്. നിനക്കെന്താ ഒരു വയ്യാഴിക പോലെ? വയ്യാത്തതുകൊണ്ട് തന്നെ അമ്മേ. രാധികയും സ്വസ്ഥത നശിച്ചതുപോലെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നെന്നാ എനിക്ക് മനസ്സിലാകാത്തത്.
ഒരാൾ സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞ് പ്രായശ്ചിത്തം ചെയ്യുമ്പോ സംശയിക്കുന്നത് എന്തിനാ? വർഷങ്ങൾ കുറെ ആയില്ല അമ്മേ അവൾ എനിക്ക് വെച്ചുവളമ്പി തരാൻ തുടങ്ങിയിട്ട്. അവളുടെ കണ്ണു നോക്കിയാൽ എനിക്കറിയാൻ പറ്റും അവളുടെ മനസ്സിലെന്താണെന്ന്. നീ വെറുതെ അമ്മേ, അമ്മ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. എന്റെ മനസ്സതിന് സമ്മതിക്കുന്നില്ല. വിശാലും പാർവതിയും ഒന്നിച്ചാൽ പാർവതി അപകടത്തിലാവുന്ന സ്വാമിജി അന്ന് പറഞ്ഞത് അതമ്മ മറന്നിട്ടില്ലല്ലോ. ശത്രുവിനെ വീഴ്ത്തണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആയുധങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന പടച്ചട്ടയ്ക്ക് നാശം വരുത്തണം. പാർവതിയാണ് വിശാലിന്റെ പടച്ചട്ട. ഒന്നല്ല, മൂന്ന് തവണയാണ് അവൾ വിശാലിന്റെ ജീവൻ സംരക്ഷിച്ചത്. ശത്രുക്കളുടെ ലക്ഷ്യം ഇപ്പോൾ പാർവതിയാണ്. പാർവതിയെ ഇല്ലാതാക്കിയതിനു ശേഷമേ ഇനി അവർ വിശാലിന്റെ നേർക്ക് നീങ്ങുകയുള്ളൂ. അതുകൊണ്ട് മാത്രമാ അന്ന് അവളെ ഇവിടെ നിന്നും ഇറക്കിവിട്ടപ്പോ നമ്മൾ തടയാതിരുന്നത്. അതും അമ്മ മറന്നിട്ടില്ലല്ലോ. രണ്ടു വഴിക്കായല്ലോ എന്ന് സമാധാനിച്ച് പേടിക്കാണ്ടിരുന്നപ്പോ അവൻ അവളുടെ കൈയും പിടിച്ചു വരുന്നു. സമാധാനം നഷ്ടപ്പെട്ടില്ലേ അമ്മേ? അമ്മ പറ, പ്രഭാവതി മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതോ അവള് കാണിക്കുന്ന സ്നേഹം സത്യം തന്നെയാണോ? അതൊന്നും അല്ല അമ്മേ എന്റെ സ്വസ്ഥത കെടുത്തുന്നത്. വിശാല് അവളെ കൊണ്ട് പോയിരിക്കുന്നത് അപകടത്തിലേക്കാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇവിടെ കടകളൊന്നും കാണുന്നില്ലല്ലോ. ഞാനിപ്പോ വരാവേ. അതാ ഞാനും ആലോചിക്കുന്നത്. നീ ഒന്ന് പോയി നോക്ക് മണി. പാർവതി, പട്ടണത്തിൽ എന്നെ അറിയുന്ന ആരായിരിക്കും? ആരാ നിങ്ങള്? എന്നെ എങ്ങനെ അറിയാം? നിങ്ങൾ എന്റെ പേര് വിളിച്ചോണ്ട് ഞാൻ ചോദിച്ചതാ. എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ? ആരാ നിങ്ങള്? ജയ, സർക്കിൾ ഇൻസ്പെക്ടർ അരവിന്ദന്റെ അനിയത്തിയാ ഞാൻ.